ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൊയ്നാ കൾച്ചറാണ്. മൊയ്നാ കൾച്ചർ രണ്ട് മൂന്ന് രീതി ചെയ്യാൻ പറ്റും. നമ്മൾ ഈസ്റ്റിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന മൊയ്ന. ആകെ കുറച്ച് മൊയ്നേ ഉള്ളൂ, ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ട ഇങ്ങനെ കുറച്ച് വെള്ളം എടുക്കുക ഒരു ബക്കറ്റിൽ. ഇപ്പോൾ ഈ ബക്കറ്റാണ് നമ്മൾ ചെയ്യാൻ പോണത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച മൊയ്ന ഒഴിക്കണം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഈസ്റ്റ്, ഇതിനുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഈസ്റ്റ് ശരിക്കിനും ഒരു വെള്ളത്തിലിട്ട് ഇതാക്കുക. ഈ ഈസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. തരിങ്ങനെയുള്ള ഈ ഈസ്റ്റാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈസ്റ്റ് ഈ കുപ്പിൻ്റെ ഒരു അര ഭാഗം ഈസ്റ്റ് നമ്മൾ എടുക്കുക. എന്നിട്ട് അത് നല്ലോണം നമ്മൾ കലക്കി ഒരു ഡാർക്ക് ഒരു വെള്ള കളറ് വെള്ളമാകുമ്പോൾ നിർത്തുക. അതുവരെ നമ്മൾ നല്ലോണം കലക്കുക. കുറച്ചധികം നേരം ഇളക്കുക. അത് ശരിക്കിനൊന്ന് ഒരു വെള്ള കളറ് വെള്ളമാണ്, നല്ലൊരു ഡാർക്ക് വെള്ള കളറ് കിട്ടണം. ഒരേ നല്ലോണം ഒന്ന് ഇളക്കുക. ഇപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വെള്ളം, നല്ല ഡാർക്ക് കളർ വെള്ളമാണ്. ഇപ്പോൾ ഇത് അരിച്ചു കൊടുക്കേണ്ടവർക്ക് അരിച്ചു കൊടുക്കുക, അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് ഞങ്ങൾ അരിച്ചാണ് കൊടുക്കുന്നത്. അരിച്ചു കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇപ്പോൾ ഇപ്പോൾ കണ്ടില്ല, വെള്ളത്തിൻ്റെ കളർ ഒരു വെള്ളത്തിൻ്റെ കളറിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരണം. ഇതാണ് കറക്റ്റ് ഇതിന് മൊയ്നക്ക് വേണ്ട ഇത്. നമ്മളെടുത്ത് വെച്ച മൊയ്ന ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, കൊതുകൊന്നും കയറാത്ത രീതിയിൽ ഇതൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഇനി ഞങ്ങളൊരു തുണിയെടുത്തത് മൂടി കെട്ടി വെക്കാൻ പോവാണ്ടോ. ശരിക്കും മുറുക്കി കെട്ടി വെക്കണം, കൊതുക് കയറാൻ പാടില്ല. അപ്പം നിങ്ങൾക്കിത് വേഗം കാണിച്ചു തരുന്നതുകൊണ്ട് ഇത് രണ്ട് ദിവസം ഞാൻ എടുത്തിട്ടില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ നല്ല ഇത് മൊയ്ന കിട്ടും. ഇപ്പം ഞാൻ വേഗം എടുത്താണ്, ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്താണ്. കുറച്ച് മൊയ്ന ഇട്ടിട്ട് നമുക്ക് ഇത്രയും മൊയ്ന അത്യാവശ്യത്തിന് മൊയ്ന ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് വിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കിട്ടും, നല്ല കുറേ അധികം നമുക്ക് മൊയ്നയും കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒന്ന് മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നോക്കാം. മീൻ എങ്ങനെ തോന്നുന്നു? ഞങ്ങളെ ഉള്ളൊരു മീനാണ്. അപ്പോൾ ഇനി ഒന്ന് ഇട്ട് കൊടുക്കാണ്. അതൊക്കെ നല്ലോണം തിന്നുന്നുണ്ട്. ഇപ്പോൾ മൊയ്ന ഇത് ഞങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്ന മീനുകളെ വളർത്തുന്നവർക്കാണ്. ഗപ്പികൾക്കും ഫൈറ്ററിൻ്റെ മക്കൾക്കൊക്കെ നമുക്കിത് കൊടുക്കുക. ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള മെയിനായിട്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ, നമുക്ക് നല്ല ക്വാളിറ്റിയും ഗ്രോത്തൊക്കെ ആയിട്ട് നല്ല മീനിനെ ഗപ്പീസിനൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ബെനിഫിറ്റ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ മീനിൻ്റെ ഏറ്റവും നല്ല ഒരു മീൻകുട്ടികൾക്ക് പെട്ടെന്ന് വലിപ്പം വെക്കാനും അതിന് പെട്ടെന്ന് കളർ വരാനൊക്കെ നല്ലൊരു സംഭവം തന്നെയാണിത്. ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം.
ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കളറും ജസ്റ്റ് ഒന്ന് മങ്ങണം. പിന്നെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ആ വെള്ളം വേറൊന്നിൽക്ക് ഒഴിച്ച് മാറ്റി മോയിനെ മാത്രമാക്കി എടുക്കണം. ആ വെള്ളം മൊത്തം ഒഴിവാക്കണേ നമ്മൾ. അതിൽ ചെറിയ പാട പോലത്തെ സംഭവമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ട് അത് മൊത്തം അങ്ങനെ കളയുക. എന്നിട്ട് മോയിനെ മാത്രം വേറെ വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് കുറച്ച് നമ്മളെടുത്ത് വേറെ അടുത്ത കൾച്ചർ ചെയ്യാൻ വേണ്ടി വെക്കുക. ബാക്കി നമ്മൾ മീനിനൊക്കെ കൊടുക്കുക.